students, welcome back to Bosco Campus Vision. This is the 29th lecture on operations management. In today's session, we are going to discuss cost in aggregate planning. There are 5 costs in aggregate planning. First one is cost of production, second one shortage cost, third one backlog or lost sale cost, fourth one hiring and training cost, fifth one inventory carrying cost. Let us discuss each point in detail. First one is the cost of production. നമുക്കറിയാം എന്തൊക്കെയാണ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളെന്ന്. അതായത് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ്, ഇതെല്ലാമാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പലതും നമുക്ക് വേരിയബിൾ എന്നും ഫിക്സഡ് കോസ്റ്റ് എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസൃതമായിട്ട് വരുന്ന മാറ്റം വരുന്ന കോസ്റ്റുകളാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ പ്രൊഡക്ഷൻ കൂടുന്നെന്നോ കുറഞ്ഞെന്നോ എന്ന് കരുതി കോസ്റ്റിനകത്ത് വ്യത്യാസം ഒന്നും വരാത്തതാണ് ഫിക്സഡ് കോസ്റ്റുകൾ. സെക്കൻഡ് വൺ ഈസ് ഷോർട്ടേജ് കോസ്റ്റ്. ചില സമയങ്ങളിൽ സപ്ലൈക്കാൾ കൂടുതലായിട്ട് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് കുറവായിരിക്കും, ബട്ട് മാർക്കറ്റിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾക്ക് ഡിമാൻഡ് ഇമ്മീഡിയറ്റ്ലി തന്നെ എന്താണ് ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു കമ്പനിക്ക്. ഇതിനെയാണ് നമ്മൾ ഷോർട്ടേജ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ കോസ്റ്റുകൾ ഉണ്ടാകുന്നു. ഷോർട്ടേജ് സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന ചിലവുകളാണ് ഷോർട്ടേജ് കോസ്റ്റ്. അതായത് ഹയർ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ലോസ് ഓഫ് കസ്റ്റമർ ഓർ പ്രോഫിറ്റ്സ്, ലോസ് ഓഫ് ബ്രാൻഡ് ആൻഡ് ഗുഡ്വില്ല്, ഹയർ പ്രൈസസ് ഫോർ അഡീഷണൽ സപ്ലൈസ്, ഇതെല്ലാം തന്നെ ഷോർട്ടേജ് കോസ്റ്റാണ്. ദെൻ തേർഡ് കോസ്റ്റാണ് ബാക്ക്ലോഗ് അല്ലെങ്കിൽ ലോസ്റ്റ് സെയിൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ബാക്ക്ലോഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊഡക്ഷൻ ഓർഡർ ദാറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ബട്ട് നോട്ട് ഇറ്റ് ഡെലിവേർഡ് ഇറ്റ് ടു ദ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓർഡർ, ബട്ട് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചിട്ടില്ല. ഇറ്റ് മേ റിസൾട്ട് ഇൻ ലോസ് സെയിൽസ് ആൻഡ് ഇൻ ടേൺ പെർമനൻ്റ് ലോസ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതായത് ഓർഡർ കിട്ടിയിട്ടും നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു പ്രോഡക്റ്റ് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിനെയാണ് നമ്മൾ ലോസ്റ്റ് സെയിൽ കോസ്റ്റ് അല്ലെങ്കിൽ ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹയറിങ് അല്ലെങ്കിൽ ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ചേസ് സ്ട്രാറ്റജി ഓഫ് പ്രൊഡക്ഷനിൽ ആണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അതിനനുസൃതമായിട്ട് പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെയും കൂടുതൽ ട്രെയിനിങ്ങൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. എംപ്ലോയീസിന് കൂടുതൽ എംപ്ലോയീസിനെ എടുക്കണം, അവരെ അവർക്ക് ട്രെയിനിങ്ങൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഹ്യൂജ് എമൗണ്ട് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇതിനായിട്ട് ചിലവാക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചിലവാക്കുന്ന ആ എമൗണ്ടാണ് അല്ലെ, അതായത് ട്രെയിനിങ്ങിനും ഹയറിങ്ങിനും വേണ്ടി ചിലവാക്കുന്നതാണ് ഹയറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വണ്ണാണ് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറിൽ ഇൻവെൻട്രി സ്റ്റോർ ചെയ്ത് ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ വേരിയബിൾ കോസ്റ്റാണ്. ഇത് സാധാരണയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ പർച്ചേസ് പ്രൈസ്. അതിനനുസൃതമായി അതിൻ്റെ പെർസെൻറ്റേജിലാണ്, അതായത് പർച്ചേസ് പ്രൈസിൻ്റെ പെർസെൻറ്റേജിലാണ് സാധാരണയായിട്ട് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് മണി എന്ന് പറയുന്നത് ലോക്ക്ഡ് അപ്പ് ഇൻ ഇൻവെൻട്രി. അതായത് ഇൻവെൻട്രി കെട്ടിക്കിടക്കുന്നത് വഴി നമുക്ക് നഷ്ടമാകുന്ന ചിലവാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഓഫ് വെയർഹൗസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ ഇറ്റ്, ഇതെല്ലാം ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റിൽ വരുന്നതാണ്.